എന്നെ പിടിക്കണ്ടെന്ന്, എന്നെ തൊടാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? ഏട്ടൻ തന്നെയാ. ഇതെന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അതുണ്ടാവും. വാ സൂക്ഷിച്ച് നടക്ക. വാ ഏട്ടാ. നീ എന്നെ ഇൻസൾട്ട് ചെയ്തു, എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു. തടിയുണ്ടെന്ന് കരുതി എന്ത് വൃത്തികേടും ചെയ്യാന്ന് വിചാരമുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാ മതി കേട്ടോ. എന്തിനു എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അത് നിനക്ക് ഇനി മനസ്സിലായില്ലേ? ഒരു തവണ ഞാൻ പറഞ്ഞതാണല്ലോ, എപ്പോഴും എപ്പോഴും പറയണോ? ഏട്ടന്റെയും വേദയുടെയും കല്യാണമായെന്നുള്ള വാർത്ത നെറ്റിലിട്ടത് ഞാനല്ല, ദേവപ്രിയയാ. അത് പക്ഷെ ഏട്ടൻ വിശ്വസിക്കുന്നില്ല. വേണ്ട, എന്നെ കല്യാണം കഴിച്ചതല്ലേ, ഞാൻ ഭാര്യയല്ലേ. ഒരു ഭാര്യയുടെ അവകാശമൊന്നും വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. പക്ഷെ ഒരു ജോലിക്കാരിയുടെയെങ്കിലും പദവി എനിക്ക് തന്നൂടെ. അത് തന്നെയാ തരാൻ പോകുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ കഴിഞ്ഞോളാം. തല ജയിക്കാൻ ഒരു സ്ഥലം ഇല്ലാതിരുന്ന എനിക്ക് ഈ വീടൊരു സ്വർഗ. ഇതിന്റെ മൂലയിൽ എവിടെയെങ്കിലും ഞാൻ ജീവിച്ചോളാം. പക്ഷെ ഏട്ടൻ, ഏട്ടൻ ഈ കൂടി അവസാനിപ്പിക്കണം. എല്ലാവരും എന്നെ കുറ്റം പറയൂ, എന്നെ കുറ്റം പറഞ്ഞോട്ടെ. അതല്ല എന്റെ സങ്കടം. ഞാൻ കാരണം ഏട്ടൻ നശിക്കാൻ പാടില്ല, കുടി ഏട്ടനെ നശിപ്പിക്കും. നീ കാരണം എനിക്കുണ്ടായ നഷ്ടം എത്ര വലുതാണെന്ന് അറിയോ? അറിയാം. ഒന്നും ഞാൻ അറിഞ്ഞോണ്ടല്ലെന്ന് പറഞ്ഞ ഏട്ടൻ അത് വിശ്വസിക്കില്ല. ഏട്ടന്റെ എല്ലാ സങ്കടവും മാറും, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും, സിനിമ വരും, വലിയ അവസരങ്ങൾ ഉണ്ടാവും, വലിയ നടനായി മാറുന്ന ഒരു ദിവസം വരും, എനിക്ക് ഉറപ്പുണ്ട്. ആരാധകൾ, വിജയങ്ങൾ, ആർപ്പുവിളികൾ, അത് കാണാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. എങ്കിലും അങ്ങനൊരു ദിവസം ഉണ്ടാവും. എന്റെ വേദ വരുവോ? എന്റെ വേദ എനിക്ക് തിരിച്ചു കിട്ടുവോ? ഇല്ല, അവൾ ഒരിക്കലും ഇനി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. പോയി, അവള് പോയി. ഇനി വേറൊരാളെ കല്യാണം കഴിച്ച് വേറൊരു കുടുംബവുമായിട്ട്. ആ സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെടുന്നതിന്റെ വേദന നിനക്ക് അറിയില്ല. എന്തിനു വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്? എല്ലാം വെറുതെയായി. നശിച്ചു പോയൊരു മനുഷ്യനാ ഞാൻ, തോറ്റു പോയ ഞാൻ പിന്നെ എന്തു ചെയ്യണം? കുടിക്കും, ഇനിയും കുടിക്കും, മതി വരുന്നവരെ കുടിക്കും. ആരാ ചോദിക്കാൻ? എല്ലാം പോയില്ലേ, ഐ എം അലോൺ. എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. ഐ എം അലോൺ, എനിക്ക് ആരുമില്ല. ഐ എം ഓൾ അലോൺ. എന്തേ? സ്വാതിയെ കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അച്ഛനൊന്ന് പോയി അന്വേഷിക്കണം. നിനക്കെന്തേ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവളുമല്ലേ പറഞ്ഞോ? പറഞ്ഞൊന്നുമില്ല, പക്ഷേ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. ചെന്നാലും അവളൊന്നും പറയാനൊന്നും പോകുന്നില്ല,
അല്ലെങ്കിലും സ്വന്തം വിഷമങ്ങള് മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ശീലം പണ്ടേ അവക്ക് ഇല്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും, എങ്ങനെയൊക്കെ ഇടപെടും? ആരും ഇടപെടാനും ഇടങ്കോലിടാനും നിക്കണ്ട, അവരായി അവരുടെ പാടായി. ജീവിതാവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊക്കെ അവരൊക്കെ ആയിട്ട് തന്നെ പരിഹരിച്ചോളും. അത് ശരിയാ, ബന്ധുക്കൾ ഇടപെട്ടാൽ സാധാരണ പ്രശ്നങ്ങൾ വഷളാകാറ പതിവ്. വിട്ടുകളയുന്നതാ ബുദ്ധി. അങ്ങനല്ല, അവളോട് വല്ലാണ്ട് സഹിക്കുന്നുണ്ട്. ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെന്ന് വരുന്നത് നല്ലതാ. രാഹുലേ, വേണ്ടാത്ത കാര്യങ്ങളാ നീ ഈ സംസാരിക്കുന്നേ. എടാ, അവൾക്ക് പരാതിയില്ലെങ്കിൽ നമ്മളായിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ശരിയാണ്, കണ്ടപ്പോ അവൾക്കൊരു സമാധാനമില്ലെന്ന് എനിക്കും തോന്നിയിരുന്നു. എന്ന് വെച്ച് നമുക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ പറ്റുമോ? ഒരാവേശത്തിന്റെ പുറത്താ ആ ചെറുക്ക അവളെ കെട്ടാന്ന് സമ്മതിച്ചെന്ന് പണ്ടേ എനിക്ക് തോന്നിയിരുന്നു. ആ ആവേശമൊക്കെ പോയി കാണും. ഉള്ളത് പറയാലോ, ആ ചെറുക്കൻ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമായിപ്പോയി. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ അവള് ചെയ്തത്? ഉറക്കത്തിൽ അവളുടെ കൈ അറിയാണ്ടെങ്ങാനും അവന്റെ ദേഹത്ത് വീണ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അച്ഛാ, അമ്മ പറയുന്നൊന്നും അച്ഛൻ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അച്ഛൻ ഉടമ്പിരുന്ന് പോണം. പോവാം, കുറച്ചുകൂടി കഴിയട്ടെ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ? അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുന്നതാ പക്വത്തിൽ ആളുകൾ ചെയ്യേണ്ടത്. മോനെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. പണ്ടും അവക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിനക്കാണല്ലോ നോവാറ്. നോക്കാടാ നമുക്ക്, ചിലപ്പോ നമ്മൾ ആരും ഇടപെടാതെ തന്നെ എല്ലാം മാറും, എല്ലാം ശരിയാവും. ആ ശരിയാ, വേണ്ടി പ്രാർത്ഥിക്കുക. ശരിയാവൂടാ. കുടിക്കാൻ തുടങ്ങിയതാ ഇപ്പൊ എന്റെ ടെൻഷൻ. ബോധം പോയ അബോധാവസ്ഥയിൽ എന്തൊക്കെ ചെയ്യുന്നു പറയുന്നു എന്നൊന്നും ഒരു ഓർമ്മയും കാണില്ല. തടിച്ചയായ സ്വാതിയെ വളരെ മെലിഞ്ഞ പെണ്ണായിട്ട് വരെ തോന്നാം. അങ്ങനെ തോന്നിയ ഒന്നും തോന്നില്ല. ഞാൻ ഉള്ളിടത്തോളം കാലം കല്യാണത്തിന് മുൻപ് വരെ എങ്ങനെയായിരുന്നു നീൽ, അതുപോലെ തന്നെയായിരിക്കും ഇനിയും. നീല് മാത്രമല്ല, അവളും ആ ഇടിവണ്ടിയും. ഗൗരിയോട് എങ്ങനെ ഇതിനൊക്കെ നന്ദി പറയാന്ന് എനിക്കറിയില്ല. ഗൗരി ഇല്ലായിരുന്നെങ്കി സത്യം പറഞ്ഞ ഞാനിപ്പോ ജീവിച്ചിരിക്കില്ലായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിൽ അത്രയ്ക്ക് നിരാശപ്പെടുന്ന വേണ്ടെന്ന്. ഇതിപ്പോ ഒരു ദിവസം, ഇന്നും കൂടെ കഴിഞ്ഞ രണ്ടു ദിവസം, അതങ്ങനെ തുടർന്നുകൊണ്ടേ പോവും ഒരു കൊല്ലം വരെ. അതിനുള്ളില് രണ്ടിലൊന്നും അറിയാലോ, നാരായൺജി പറഞ്ഞതാണോ ശരി അതോ എല്ലാം വെറുമൊരു നാടകമായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിലോ നാരായൺജി പറഞ്ഞത് തെറ്റിയാ? ആ, അപ്പൊ ഡിവോഴ്സ് ചെയ്യും. ഞാൻ കരുതിയത് കല്യാണത്തിന്റെ ആദ്യ ദിവസമെങ്കിലും സ്വാതിയോട് നീലൊരു അല്പം സ്നേഹം കാണിക്കുന്ന. എവിടെ, വീട്ടിൽ വന്ന് കയറിയപ്പോ തന്നെ തുടങ്ങിയില്ലേ? ഇതിങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകുന്ന? മനുഷ്യനല്ലേ, മടുക്കില്ലേ? മടുക്കാം, മടുക്കാതെ ഇരിക്കാം. മടുത്തും മടുത്ത് ഒടുവില് സ്നേഹം തോന്നിയാലോ? അതൊരിക്കലും തോന്നില്ല. ഇത് അതിനുള്ള പോക്കല്ല. ഈ വണ്ടി എവിടെയെങ്കിലും വെച്ചൊന്ന് ഇടിച്ചു നിൽക്കും, അതുറപ്പ്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അവൾക്ക് എത്ര ടാബ്ലറ്റ്സാ കൊടുക്കാറ്? രണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, മിനിമം അത്രയെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോ ഏറ്റില്ലെങ്കിലോ? അതൊന്നും ഓർത്ത് വേദ പേടിക്കണ്ട. ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ എനിക്കറിയാം. അതാ എന്റെ ഏക ആശ്വാസം. സ്വാതിയ വീട്ടിന്ന് പോകേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? മറ്റാരും ചെയ്തു തരാത്ത സഹായമാ ഗൗരി എനിക്ക് ചെയ്തിരുന്നത്. ഇതിനൊക്കെ പ്രത്യുപകാരം ഞാൻ ചെയ്യാം. ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കുമ്പോ നടക്കും. ആദ്യം മരിക്കാൻ തോന്നിയില്ലേ, ഇപ്പാ തോന്നില്ലല്ലോ. പ്രതീക്ഷ കൈവിടണ്ട, എല്ലാം ശരിയാവും. ദേ, നീലിനെ ഈ കയ്യിൽ കൊണ്ട് തന്നിട്ടെ ഞാൻ ഇനി വിശ്രമിക്കും. ഉം.
ഭാവിച്ച ആരെ തോൽപ്പിക്കാനാ നിന്റെ ശ്രമം? ആരെ തോൽപ്പിക്കാൻ? എന്നെ തന്നെ. എന്തിനാ തോൽപ്പിക്കുന്നത്? തോറ്റില്ലേ? ഞാനിപ്പോ സീറോയാ, ബിഗ് സീറോ. നിനക്ക് എന്താടാ പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ. വല്യമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? വന്ന് കേറുന്നവരുടെ ഐശ്വര്യ ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യം, വരുന്നവർക്കതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? നീ മിണ്ടരുത്, അവൻ പറയട്ടെ. ഗൗരി പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്റെ ഉള്ളിലുള്ളത് തന്നെ അവള് പറഞ്ഞത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ നീ എടുത്തിയെ കെട്ടിയത്? നീലെ, നീ ഭയങ്കര ഓവറാ, ചീപ്നെസ് ആ നീ കാണിക്കുന്നത്. ക്യാരക്ടർ ഇല്ലായ്മ. നിന്നെ നിങ്ങനെ നല്ല പ്രതീക്ഷിച്ചത്. മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് അതെന്റെ തെറ്റല്ല. ഞാൻ പറഞ്ഞു പ്രതീക്ഷിക്കാൻ, അതുകൊള്ളാം. ആക്ച്വലി എന്താ ഇപ്പോഴത്തെ നിന്റെ പ്രോബ്ലം? എന്തു പ്രോബ്ലം? നല്ല അടി കിട്ടാത്തേന്റെയാ. ഇവൾക്ക് നല്ല ആങ്ങളമാരുണ്ടായിരുന്നെങ്കി എടുത്തിട്ട് ചളിക്കേനെ. എന്നെയോ? നടന്നു തന്നെ. നീൽ, തർക്കം വേണ്ട. അതിനെല്ലാം ഞങ്ങൾ ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇതെന്റെ വീടാ, ഇവിടെ താമസിക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഡിഗ്നിറ്റി നീ കാണിക്കണം. മദ്യപിച്ചോണ്ട് ഇനി ഈ വീട്ടിൽ വരാൻ പറ്റില്ല. വന്നാൽ നിന്റെ അച്ഛൻ ശരിക്കാരാന്ന് നീ അറിയും. ഭീഷണിയാണോ? അതെ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. ആരാ ചോദിക്കാൻ വരുന്നെന്ന് എനിക്കൊന്ന് അറിയണം. എന്താ നീ പറഞ്ഞേ? എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നീ വളർന്നോ? വേണ്ട, വഴക്ക് വേണ്ട, അവനനുസരിച്ചോളൂ. ഞാൻ നിന്റെ കാല് പിടിക്കാൻ കുടിക്കരുത്. ഇനി നീ കുടിച്ചോണ്ട് വന്നാ പിന്നെ അമ്മയെ കാണില്ല, കണ്ടോ? സ്വാതി, ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ്, ഒരു സാധനം തരാം. ഇപ്പൊ വരാമേ. നിന്നോട് അവിടെ നിന്നാ മതി എന്നല്ലേ പറഞ്ഞത്? ഈ പാലല്ലേ തന്നേക്ക്. നീ ചെല്ല്, ഞാൻ കൊണ്ടുവന്നോളാം. ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. സാരമില്ല, പഞ്ചസാര എനിക്ക് വേണ്ട. സ്വാതി, പഞ്ചസാര. എല്ലാ ദിവസവും എനിക്കിത് തരണമെന്നില്ല, ഞാൻ എടുത്ത് കുടിച്ചോളാം. ഓ, വേദ, ഒരബദ്ധം പറ്റി. രണ്ടു കുളിയിടാൻ പറ്റിയില്ല. ഒരെണ്ണം ഇട്ടപ്പോഴേക്കും അത് അടിച്ചു വന്നെടുത്ത് കുടിച്ചു. ഉറങ്ങുമായിരിക്കുമല്ലേ. പ്രാർത്ഥിക്ക്, ഇനി അതേ ഉള്ളൊരു വഴി. ശരി ശരി. നീ കുടിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് കൊണ്ടുവച്ച മദ്യം ഇവളെങ്ങനെ ഒഴിച്ചു കുടിച്ചോ? ഇല്ല. ഏ, ഇവളെന്താ പിന്നെ കള്ളുടിച്ചൊരു പോലെ കാണിക്കുന്നത്? ഇത് വല്ല ഫുഡ് പോയിസണും ആയിരിക്കും. നമുക്ക് വേഗം ആശുപത്രി എത്തിക്കാം. അതൊന്നും വേണ്ട, ഇതൊന്നും ഉറങ്ങിയാ തീരാവുന്നതേ ഉള്ളൂ.
വേണ്ട മോളെ, റിസ്ക് എടുക്കണ്ട. ഏ വലിമിത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ആശുപത്രി പോയ ആർക്കതിന്റെ നാണക്കേട്? നീലിന്, നീലിന്റെ ഭാര്യ ബോധമില്ലാതെ ആശുപത്രിയിലാണെന്നുള്ള വാർത്ത നമ്മൾ തന്നെ പിന്നെ കാണേണ്ടി വരും. പിന്നെ അതിനെ ചുറ്റുപറ്റിയുള്ള നാണക്കേട് വേറെ. ആത്മഹത്യ ശ്രമം വരെ ആക്കിക്കളെ സൈബർ മീഡിയ. എന്ന് ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചാലോ? അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് പൊറക്കത്തിന്റെയാ. ഉറങ്ങെഴുന്നേക്കുമ്പോ എല്ലാം ശരിയായിക്കോളൂ. ഞാനല്ലേ പറയുന്നത്, വേണമെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ സ്വാതിക്ക് കാവലിരുന്നോളാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നോക്കിയാ മതിയല്ലോ. ടെൻഷൻ ആവുന്നു. ഒന്നുമില്ല വല്യമ്മ, എന്നൊന്ന് വിശ്വസിക്ക്. ഒരു കാര്യം ചെയ്യാൻ മതി, ആ പ്രിവന്റീവ് മെഡിസിൻ എടുത്ത് കൊടുക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല വല്യച്ച. ഒന്നുമില്ലെങ്കിൽ കുറച്ചു കാലം ഞാനൊരു ആശുപത്രി വർക്ക് ചെയ്തല്ലേ. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ട എനിക്ക് മനസ്സിലാവും. അത് കറക്റ്റാ, അത് മതി. ആ നീ വന്നേ. കിടക്കട കിടപ്പുണ്ടല്ലേ, നാശം. ഇനി ഈ കുരിശിന് ഞാൻ കാവലിരിക്കണല്ലോ എന്റെ ഭഗവാനെ. ആരാ? ഏ നിന്റെ അച്ഛൻ. എന്റെ ദൈവമേ, എന്റെ തുമ്പിക്കയ്യോ, ഇപ്പൊ എന്റെ പ്രാണൻ എടുത്തേനെ. ഓ നീ എന്താണ് ഈ കാണിച്ചു കൊടുത്തത്? വല്ല പിടുത്തോണ്ടോ? നൂറ് കൂട്ട പണിയുണ്ട്, നിനക്കിത് എന്തിനെ കേടാ? മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്തില്ലല്ലേ നിന്റെ പണി. ഞാൻ ആരുടെ സ്വൈര്യം കെടുത്തിട്ടില്ല. ഏട്ടത്തിക്ക് എങ്ങനെയാ അങ്ങനെ ഒരു ബോധക്കേട് വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇങ്ങനെ അല്ലല്ലോ നീ അവിടെ വെച്ച് പറഞ്ഞത്. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, പക്ഷെ ആ പാവത്തിനെ ഇനിയെങ്കിലും ഉപദ്രവിക്കാതിരിക്കണം, അത്രേ ഉള്ളൂ. ദേ ആരെങ്കിലും എന്തെങ്കിലും ഏഷ്യനെ കയറ്റി തന്നു തരുത് എന്നോട് വഴക്കിടം വന്നാലുണ്ടല്ലോ. എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷം കുത്തി നിറച്ചു തന്നത് ആരാണെന്ന്. അവളല്ലേ ആ ഇടിവണ്ടി. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കാൻ അറിയില്ല നിനക്ക്? എനിക്ക് ഇത്ര മാന്യതയുള്ളൂ, വേണമെങ്കിൽ സഹിച്ചാ മതി. നീയപ്പോ ഒന്നും ചെയ്തിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇതെന്താ, ഇതെങ്ങനെയാ അവിടെ വന്നത്? ആ എനിക്കെങ്ങനെ അറിയാം? എന്താ ഈ സാധനം, ഗുളികയാണോ? എന്തിന്റെ ഗുളികയാ? മതി, നീ നാടകം കളിച്ചത്. സത്യം മുഴുവൻ മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ ഗുളിയ വാങ്ങിച്ച സ്ഥലം കൂടി നിനക്ക് അറിയണോ? അറിയണോന്ന്? ആ പാവം നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹ ചെയ്ത ഇങ്ങനെ ശിക്ഷിക്കാനായിട്ട്? അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവത്തില്ല. എനിക്ക് മനസ്സിലാവണ്ട, ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലെ എന്തെങ്കിലും ഇനി ആവർത്തിച്ച. നീ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. അവളെയാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്റെ ഇഷ്ടക്കേട് ഞാൻ കാണിക്കും, ആരെതിർത്താലും ഞാൻ കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുൾപ്പെടെ എല്ലാം എനിക്ക് വല്യച്ഛനോട് പറയേണ്ടി വരും. പറഞ്ഞോ, ചോദിക്കുമ്പോ ഞാൻ മറുപടി പറഞ്ഞോളാം. ദേ എന്നെ പേടിപ്പിക്കുന്ന വേണ്ട, ഞാൻ വിചാരിച്ച അവളുടെ പറ പറപ്പിക്കാൻ പറ്റും. എന്നെ കൊണ്ടത് ക്ഷയിപ്പിക്കരുത്. ഞാനുള്ളപ്പോ അതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? നിന്നോട് ചോദിച്ചിട്ടാണോ ഞാനിത് കലക്ക് അവൾ കൊടുത്തത്? ഇനിയിപ്പൊ ചെന്ന് നീ അവളോടത് പറയുമായിരിക്കും. പറഞ്ഞോ, ഇതല്ലെങ്കിൽ വേറൊരു വഴി. ഒരിക്കലും ഞാൻ അവൾക്ക് സമാധാനം കൊടുക്കത്തില്ല. എന്തിനാ ഗൗരി അവളെങ്ങനെ ഉപദ്രവിക്കുന്നത്? അവരെ പിരിക്കാൻ വേണ്ടി. നീലിന്റെ ഭാര്യയായിട്ട് വരേണ്ടത് വേദയാ.
അല്ലാതെ എവിടെയോ അടുക്കള പണി ചെയ്തോണ്ട് നടന്ന ഇവളല്ല. നീ അവളുടെ കൂടെ നിൽക്കൂ, വെറുതെ അവളോടൊപ്പം നിന്ന് സ്വയം ചെറുതാവണ്ട. ഗൗരി, നിന്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. കണ്ടോ, മരിക്കുന്നത് വരെ ഏട്ടത്തി തന്നെ ആയിരിക്കും നീലിന്റെ ഭാര്യ. അത് തകർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ആരും തുണയില്ലാത്തവരെ സഹായിക്കാനായി ദൈവം എന്ന് പറയുന്ന ഒരാള് മുകളിലിരിപ്പുണ്ട്. ദൈവത്തിന്റെ കൂട്ട് ഏട്ടത്തിക്ക് തന്നെയാ. ഏട്ടത്തി നാണമില്ലടെ നിനക്ക് അങ്ങനെ വിളിക്കാൻ. നീ അവളുടെ കൂടെ നിന്നോ, എന്നിട്ട് മത്സരിച്ച് നോക്കാം ആരാ ജയിക്കാൻ പോകുന്നേന്ന്.